ഒരു പൊതുസ്ഥലത്ത് എത്തുകയും
അത് ബ്ലോക്ക് സ്ഥലത്തിൽ നമ്മളത് ശേഖരിച്ച് അത് വിൽപ്പന നടത്തുന്നതിനുള്ളൊരു തീരുമാനം നമ്മൾ ഇന്നത്തെ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ അടിയന്തര ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊരു മീറ്റിംഗ് നമ്മൾ കൂടി ഇത് കോടീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ 4-ാം തീയതി വരെയുള്ള ഈ 2-ാം തീയതി മുതൽ അടുത്ത മാസം 4-ാം തീയതി വരെ ഇതിൻ്റെ പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും അടിയന്തരമായ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് നേതൃത്വം കൊടുക്കും. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലെയും സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താനും അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെ ഭാഗമായി വിളംബര റാലികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. 12-ാം തീയതി കടുത്തെത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 13-ാം തീയതി 13-14 തീയതികളിലായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. MP MLA ഉൾപ്പെടെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ശുചിത്വ അവബോധ പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെച്ച് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ശുചിത്വത്തെ സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ അതിനകത്ത് അവതരിപ്പിക്കും. അതിനകത്ത് അംഗൻവാടിയുടെ വർക്കേഴ്സ്, ആശ വർക്കേഴ്സ്, ADS CDS, അംഗൻവാടിയിൽ നിന്ന് 3 പ്രതിനിധികൾ, അതുപോലെ തന്നെ CHSC PHSC എന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അത് വിപുലമായ ഒരു പരിപാടി അതിൽ സംഘടിപ്പിക്കും. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഇതോടനുബന്ധിച്ച് നടത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ നമ്മുടെ വിറ്റ് കിട്ടിയ സ്ഥാപനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിന് വിറ്റ് കിട്ടിയ ഡയറി ഓഫീസ്, അതുപോലെ കൃഷി ADA ഓഫീസ്, അതുപോലെ തന്നെ നമ്മുടെ കല്ലറ മഹിളാ മന്ദിരം, അതുപോലെ തന്നെ PHSC CHSC ICDS ഓഫീസ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അവരെയും അവർ ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇന്നെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാവിലെ SGSYയുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്തി. അതിനകത്ത് ബാങ്ക് മാനേജർമാരുൾപ്പെടെയുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ മെമ്പർമാരും അതിനകത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ SGSY മാനദണ്ഡ പ്രകാരം നമുക്ക് ഏകദേശം 14 ലക്ഷത്തോളം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ബാങ്കുകളുടെ സഹകരണം നേടിയിട്ടുണ്ട്. അവരെല്ലാ സഹകരണങ്ങളും നൽകാം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കാട്ടിവെക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്തുകളുടെ ഒരു 5 റോഡുകൾ വെച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. 5 റോഡുകൾ വൃത്തിയാക്കുന്ന, അതുപോലെ തന്നെ അതുപോലെ തന്നെ മാർക്കറ്റുകൾ, എല്ലാ മാർക്കറ്റുകളും ശുചിയാക്കാനുള്ളൊരു തീരുമാനം എടുത്തു.